കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിന്റെ ആസ്ഥാന ടൗണായ കൊന്നത്തടി മാലിന്യ കൂമ്പാരമായി മാറുന്നു. ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ പുറകുവശത്താണ് മാലിന്യം കുമിഞ്ഞുകൂടുന്നത്. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയുമായി ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ മാലിന്യം നിക്ഷേപിച്ച കടയുടമയിൽ നിന്നും പിഴ ഈടാക്കി. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ടൗണാണ് കൊന്നത്തടി ടൗൺ. ഈ ടൗണിലാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കടയുടെ പുറകിൽ കൂട്ടിയിട്ട അവസ്ഥയിലാണ്. ഭക്ഷണ അവശിഷ്ടങ്ങളടക്കം കൂട്ടിയിരിക്കുന്നതിനാൽ ദുർഗന്ധം മൂലം ഇതുവഴി നടക്കുവാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കൂടാതെ പ്ലാസ്റ്റിക് കുപ്പികളടക്കം കുന്നുകൂടി കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടികളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളെ കൂടി നമ്മുടെ കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കണം എന്നുകൂടി പറഞ്ഞ അവസ്ഥയാണ്. എന്നാലിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വളരെ ഖേദകരമായ ഒരവസ്ഥയിലേക്കാണ് കാണാൻ കഴിയുന്നത്. പ്ലാസ്റ്റിക്കും അഴുക്കും അത് കുന്നുകൂടി കിടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമ്മൾ പരിസര പ്രദേശം പഞ്ചായത്ത് ഇരിക്കുന്ന പ്രദേശങ്ങളിൽ തന്നെ കാണും. ഇതിനെതിരെ കൃത്യമായി തന്നെ ഒരു നടപടി എടുക്കാനാണ് പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ നടപടികളിലേക്ക് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റിനീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ മാലിന്യം നിക്ഷേപിച്ച കടയുടമയ്ക്കെതിരെ നടപടി സ്വീകരിച്ചു. 10,000 രൂപയാണ് പിഴ ഈടാക്കിയത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുമെന്നും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.